എല്ലാവർക്കും 60+ ക്രേസി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ സൈക്കോ സൈബനറ്റിക്സ് എന്ന വിഷയമാണ്. അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നതാണ്. ഞാൻ ആരാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ പല ആത്മീയ പ്രഭാഷണങ്ങളും കേട്ടിട്ടുണ്ട്. ഞാൻ ആരാണെന്ന് കണ്ടെത്തൂ, ഞാൻ ആരാണെന്നുള്ള മെഡിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ ആരാണെന്ന് അന്വേഷിക്കുന്നതിന് പകരം നമുക്ക് ആര് വേണമെങ്കിലും ആയിത്തീരാൻ സാധിക്കുമോ? അപ്പം ഇന്ന് ഇതിനെ വേറൊരു വശത്തുകൂടി നമ്മൾ നേരിടുന്നു. ഞാൻ ആരാണെന്ന് അന്വേഷിക്കുന്നതിന് പകരം നമുക്ക് ആരാണ് അവരായി തീരാൻ സാധിക്കും എന്നൊരു വീഡിയോ ആണിത്. സോ ദാറ്റ് ഈസ് ദി ടോപ്പിക് ദാറ്റ് വി ആർ ഗോയിങ് ടു അഡ്രസ് ടുഡേ. ആ കാര്യമാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ശാസ്ത്രീയമായി തെളിയിച്ച ഒരു കാര്യമാണ്. ഈ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതിൻ്റെ പേര് സൈക്കോ സൈബനറ്റിക്സ് എന്നാണ്. 1960 ഡോക്ടർ മാക്സ്വെൽ മോൾസ് പബ്ലിഷ് ചെയ്ത ഒരു പുസ്തകം ഇതിനെക്കുറിച്ചായിരുന്നു, സൈക്കോ സൈബനറ്റിക്സ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതെങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം എന്നതാണ്. ഈ അത്ഭുതമായ കാര്യം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ളതാണ്. ഇതിന് നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തിയായി നമ്മളെ മാറ്റാൻ സാധ്യതയുള്ളതാണ്. സൈക്കോ സൈബനറ്റിക്സ്, എങ്ങനെ നമ്മളെ മാറ്റാം എന്ന കല. അപ്പം നമ്മുടെ മൈൻഡിനെ ഒരു കമ്പ്യൂട്ടറായി സങ്കല്പിക്കുക. നമ്മുടെ മനസ്സ് വളരെയേറെ വിശിഷ്ടതയുള്ള കമ്പ്യൂട്ടർ തന്നെയാണ് അല്ലേ? അപ്പം നമ്മുടെ മനസ്സൊരു കമ്പ്യൂട്ടറാണെന്ന് സങ്കല്പിച്ച് ആ കമ്പ്യൂട്ടറിനെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ ഹാപ്പിനെസ്സിലേക്കും സക്സസ്സിലേക്കും നയിക്കാൻ സാധിക്കും. അപ്പോൾ ഈ സൈക്കോ സൈബനറ്റിക്സ് നമ്മൾ ആരാണെന്നുള്ള നമ്മുടെ വിചാരവും നമ്മുടെ നേട്ടങ്ങളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജാണ്. ഡോക്ടർ മാൾസ് ഒരു പ്ലാസ്റ്റിക് സർജൻ ആയിരുന്നു. അദ്ദേഹം കണ്ടെത്തിയത് നമ്മുടെ ബാഹ്യമായ രൂപത്തിൽ വരുന്ന മാറ്റം നമ്മുടെ പേഴ്സണാലിറ്റിയെ തന്നെ മാറ്റും എന്നതാണ്. സർജറിയിലൂടെ നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മുടെ ഉള്ളിലും മാറ്റമുണ്ടാകുന്നു എന്ന് അദ്ദേഹം കണ്ടെത്തി. ഇത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ? ചിന്തിച്ചു നോക്കൂ. അദ്ദേഹം ചിന്തിച്ചു, അപ്പം നമ്മുടെ ഉള്ളിൽ തന്നെ മാറ്റം നമുക്ക് വരുത്താൻ സാധിച്ചാൽ നമ്മുടെ വ്യക്തിത്വം തന്നെ മാറുകയില്ലേ? അതാണ് ഇന്നത്തെ വിഷയം, സൈക്കോ സൈബനറ്റിക്സ്. സൈക്കോ സൈബനറ്റിക്സിൻ്റെ പ്രധാന രീതി, ഒരു മിസൈലിന് നമ്മളെങ്ങനെ ഒരു സെർവോ മെക്കാനിസം ഉപയോഗിച്ച് നാവിഗേറ്റ് ചെയ്ത് നമുക്ക് എത്തേണ്ടടുത്ത് എത്തിക്കുന്നു, അതുപോലെ നമ്മുടെ മനസ്സിനെ നമുക്ക് എത്തേണ്ടടുത്ത് നമുക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പം നമ്മൾ ആരാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ആരാകണമോ ആ രീതിയിലേക്ക് നമുക്ക് മനസ്സിനെ, നമ്മുടെ വ്യക്തിത്വത്തെ നയിക്കാൻ സാധിക്കും, നമ്മുടെ പേഴ്സണാലിറ്റിയെ നയിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ സൈക്കോ സൈബനറ്റിക്സിൻ്റെ ആ സാധ്യതകളെ ഉൾക്കൊള്ളാമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കാര്യം, വിഷ്വലൈസേഷൻ. ദിവസവും നമ്മൾ ഞാനൊരു കോൺഫിഡൻസ് സക്സസ്ഫുൾ പേഴ്സൺ ആണെന്ന് കാണുക. അപ്പോൾ ഇതൊരു ഡേ ഡ്രീമിംഗ് അല്ല, ശരിക്കും നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് കാണുക, അത് അനുഭവിക്കുക. രണ്ടാമത്തെ കാര്യം, ആത്മവിശ്വാസത്തോടുകൂടിയുള്ള സംസാരം. എനിക്ക് പറ്റൂല, ഞാൻ ചെയ്യൂല എന്ന് പറയുന്നതിന് പകരം എനിക്ക് പറ്റും, ഞാൻ ചെയ്യും എന്ന രീതിയിലേക്ക് നമ്മുടെ സംസാരത്തെ മാറ്റുക. മൂന്നാമത്തെ കാര്യം, ചെറിയ ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക. വലിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന യാത്രയെ ചെറിയ ചെറിയ ആക്ഷണബിൾ സ്റ്റെപ്സ് ആയിട്ട് മാറ്റി ചെറിയ ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക. ആ ചെറിയ ചെറിയ ഗോൾസ് നേടി നമുക്ക് ആ വലിയ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നു. നാലാമത്തെ കാര്യം, മെഡിറ്റേഷൻ. അപ്പോൾ ദിവസവും 2 നേരം മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്ത് മനസ്സിനെ ഈ സാധ്യത കൂടുതൽ കൂടുതൽ ഉൾക്കൊള്ളാൻ പരുവപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഈ സൈക്കോ സൈബനറ്റിക്സ് ഒരു തിയറിയല്ല, ശരിക്കും ഒരുപാട് ആൾക്കാരിൽ ഇത് പരീക്ഷിച്ച കാര്യമാണ്. ഉദാഹരണത്തിന് മൈക്കിൾ ജോർഡൻ, ഹി എക്സൽഡ് ത്രൂ വിഷ്വലൈസേഷൻ ഇൻ ബാസ്കറ്റ്ബോൾ. ബാസ്കറ്റ്ബോളിൻ്റെ ഓരോ ഷോട്ടും അദ്ദേഹം വിഷ്വലൈസ് ചെയ്തു. അങ്ങനെ ആ ജയത്തിലേക്കുള്ള യാത്ര അദ്ദേഹം പ്രോഗ്രാം ചെയ്തു. അപ്പം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്ര എങ്ങോട്ട് സെറ്റ് ചെയ്യുന്നു? ഇറ്റ് ഈസ് അപ് ടു യു. യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഈ വീഡിയോ ദയവേത് ലൈക്ക് ആൻഡ് ഷെയർ, ആൻഡ് ഓൾസോ റിമെമ്പർ ടു സബ്സ്ക്രൈബ് ദിസ് ചാനൽ 60+ ക്രേസി. എല്ലാ ആശംസകളും. ബൈ ബൈ.